എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇവരേക്ക് ആർക്കെങ്കിലും ജീവനിൽ കുതിയുണ്ടെങ്കിൽ പുറത്തു പോകണം. പോകാൻ പോകാൻ പറ. ഒരു ദിവസം ചേട്ടനിയമ്മാരുണ്ടായിരുന്നേ. അപ്പം ആ ചേട്ടനിയമ്മാരെ അവരുടെ ഉത്സാഹത്തിന് കൊണ്ടുപോയേ. ഉത്സാഹോ അല്ല, ഉത്സാഹം. ഉത്സാഹം ശ്വാസമുട്ടുണ്ടോ? എടാ ശരിക്കും പറയണ, അങ്ങനെ അല്ലെന്നേ. ഏ പറ. ഉത്സാഹം. ആ ശരി, എന്തെങ്കിലും ഒട്ടെ പറ. ഉത്സാഹത്തില് അവരെ കാണാതായ ചേട്ടനെങ്ങനെയെല്ലാം തേടി തേടി വന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് അമ്മ ചോദിച്ചു, അല്ല അതെ അമ്മ ചോദിച്ചു, അച്ഛന് അല്ല ചേട്ടൻ എവിടെയാണ്? ചേട്ടനല്ലേ ഇപ്പൊ വന്നത്? ചേട്ടനല്ലേ തേടി പിടിച്ചു വന്നത്? അനിയൻ എവിടെയെന്ന് ചോദിച്ചു. ആ ചേട്ടൻ വന്നു. അനിയൻ എവിടെയെന്ന് ചോദിച്ചു. ചേട്ടൻ അനിയൻ അനിയൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അനിയൻ അനിയൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ കൊറേ ദിവസം എന്നിട്ട് അവര് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് അങ്ങനെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ നല്ല നല്ല പോലീസുകാരനൊക്കെ ആയി. ഏത് ഇവര് വളർന്ന് വലുതായി പോലീസായി. ചേട്ടൻ പോലീസ് വലുതായി. ചേട്ടൻ വലുതായി പോലീസ് ഒക്കെ ആയി. ആ ചേട്ടൻ വലുതായി പോലീസ് ആയി. അവരുടെ ഗുണ്ടകളെ ഒക്കെ പിടിച്ചു പരത്തി. അല്ല ജയിലിട്ടു. പിന്നെ ഒരു ദിവസം ഒരു ഗുണ്ടേനെ പിടികളയെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസർ പറഞ്ഞു. അപ്പം ആ ഗുണ്ടേനെ തേടി തേടി പിടിച്ചു. എന്നിട്ട് ഒരു ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായി. ഗുണ്ടന്റെ തോക്കിന്റെ ഉണ്ട തീർന്നു. എന്നിട്ട് അപ്പൊ പോലീസ് പറഞ്ഞു ഇന്നത് കൈകൊണ്ട് നമ്മടെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഫൈറ്റ് ചെയ്ത് തുടങ്ങി. അപ്പം കൈകൊണ്ട് ഫൈറ്റ് ചെയ്തിട്ട് ചേട്ടൻ അനിയന്റെ ഡ്രസ് കീറി. അപ്പം അപ്പൊ രണ്ടുപേരുടെയും കയ്യിൽ പച്ച കുത്തിണ്ടായിരുന്നു. ഞാനല്ല നിന്റെ ചേട്ടൻ. പ്രേം ചേട്ടാ. കയ്യിലെ പച്ചകുത്തി നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ചേട്ടൻ പറഞ്ഞു നീ ഗുണ്ടിയൊക്കെ നിർത്തി നീ ജയിലിൽ പോയി നന്നായിട്ട് തിരിച്ചു പോയി ഭക്ഷണം കഴിച്ച് നന്നാവാനാണോ? അല്ല ഗുണ്ടിയായി നിർത്തി ജയിലിൽ പോയി നല്ലതാവാൻ അനിയനോട് ചേട്ടൻ പറഞ്ഞേ. അപ്പൊ പുറത്തു നിന്നാലും നന്നാവാൻ പറ്റില്ലേ? അങ്ങനെ പറഞ്ഞേ. അപ്പം നമ്മടെ എന്റെ കയ്യിൽ തോക്കുണ്ട്, എന്റെ കയ്യിൽ വീടുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് അപ്പോ ചേട്ടനോട് അനിയൻ ചോദിച്ചു. അമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോ അനിയന്റെ മനസ്സ് അലിഞ്ഞു. അതെയോ? ഇത് എവിടുന്ന് കേട്ട കഥ? ഇത്
പറഞ്ഞില്ല. അതെയോ, നല്ല കഥ. ചേട്ടന്റെ അടിയുടെ പേര് പറഞ്ഞിട്ടില്ലോ. പേര് ഞാൻ മറന്നുപോയി. ആ പേര് മറന്നുപോയോ? ശരി, നല്ല കഥ കേട്ടോ, കൊള്ളാം. എടേ പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല.